നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ എന്താ പഠിക്കുക? നമ്മൾ പഠിക്കുന്ന ജനറൽ നോളജ് ആണ്. നമ്മുടെ കൺട്രിയെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെ? അവരുടെയൊക്കെ ഫോട്ടോയും എല്ലാം നമ്മൾ പതിപ്പിച്ച് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുവാണ്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 17 ഒക്കെ. അതിന് മുമ്പൊക്കെ എത്രയോ പഠിച്ചു അല്ലെ? അവർ പ്ലാനറ്റിനെ കുറിച്ച്, സൗരയൂഥങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു. നമ്മൾ വലിയ പിള്ളേരായില്ലേ പഠിച്ചു പഠിച്ച്? സൗരയൂഥങ്ങളെ കുറിച്ച് പഠിക്കുകയൊക്കെ എന്ന് പറയുന്നത് ആരാ നമ്മള് അല്ലെ? അപ്പൊ നമ്മൾ അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? നമ്മൾ താമസിക്കുന്നതും അതുപോലൊരു ഗ്രഹത്തിലാണ് അല്ലെ? അല്ലെ, സൗരയൂഥങ്ങൾ, അവർ പ്ലാനറ്റ് സൗരയൂഥങ്ങളിൽ ഒന്നിലാണ് നമ്മളിപ്പോ താമസിക്കുന്നത്. ആ ഒരു പ്ലാനറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് എർത്ത്? നമ്മൾ താമസിക്കുന്ന ഭൂമിയിലാണ് അല്ലെ? അതൊരു ഗ്രഹമാണ് അല്ലെ? അപ്പൊ അതിന്റെ ഷേപ്പിനെ കുറിച്ചും അവിടെ താമസിക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണ് നമ്മളിപ്പോ പഠിക്കുന്നത് അല്ല, പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഭൂമിയിൽ എന്തൊക്കെയുണ്ട് നമുക്ക്? ജലവും വായുവും അല്ലെ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. സൂര്യൻ നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഊർജവും വെളിച്ചവും ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അതും ഒരു പ്ലാനറ്റാണ് അല്ലെ? പ്ലാനറ്റിലേക്ക്, നമ്മുടെ ഭൂമിയിലേക്ക് സൂര്യൻ നമുക്ക് ഇങ്ങനെ, നമുക്ക് സൂര്യരശ്മികളൊക്കെ ഇങ്ങനെ പതിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി അൾട്രാവയലറ്റ് രശ്മികൾ ഉൾപ്പെടെ ഒത്തിരി രശ്മികൾ നമുക്ക് ആവശ്യമായതുമുണ്ട്. അത് ഇച്ചിരി വൈകുന്നേരം, ഇച്ചിരി അല്ല സോറി, ഇത്തിരി കൂടെ വലുതായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ എന്ത് പഠിക്കുന്നത്? എർത്തിനെ കുറിച്ചാണ്. അത് മനസ്സിലാക്കുക, അവർ പ്ലാനറ്റിലെ എർത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, ഭൂമിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അത് ടീച്ചർ എന്ന് പറഞ്ഞത് വി ലീവ് ഇൻ എർത്ത്. അതാദ്യം മനസ്സിലാക്കുക, നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണെന്ന് മനസ്സിലാക്കുക. ഇനി അതിന്റെ ഷേപ്പ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. എന്താണ് ഭൂമിയുടെ ഷേപ്പ്? നമ്മൾക്ക് എന്താണ് ഭൂമിയുടെ, ഭൂമി ഇങ്ങനെ നീണ്ടു കിടക്കുന്നതായിട്ട് മാത്രമേ നമുക്കറിയാവുള്ളൂ. അതിന്റെ ഷേപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ അതിന്റെ ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ, എർത്ത് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. നമ്മളിപ്പോ പഠിക്കുന്നത് എർത്ത് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. അതിന്റെ ഷേപ്പ് റൗണ്ടിലാണ്. അത് മാത്രം പഠിക്കുക. വി ലീവ് ഇൻ എർത്ത് പഠിക്കേണ്ട ഇതാണ്. വി ലീവ് ഇൻ എർത്ത്, എർത്ത് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. വി ലീവ് ഇൻ എർത്ത്, എർത്ത് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. ഇത് രണ്ടും അത്യാവശ്യമായിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് ഇന്ന് നമ്മള് നമ്മുടെ പ്ലാനറ്റില് ഒന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അല്ലെ? അപ്പൊ ടീച്ചർ കുറെ കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ച് അനുബന്ധിച്ചൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ വിപുലീകരിച്ച് നമുക്ക് പഠിക്കാം അല്ലെ? അപ്പൊ അതുവരേക്കും നമ്മൾ രണ്ടു കൂട്ടരും സന്തോഷമായിട്ടിരിക്കണ്ടേ? അപ്പൊ സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.